ഇവിടെ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചപ്പാത്തി പലകയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചീത്തയായി, ഞാൻ അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ഈ ഒരു റൗണ്ട് വെച്ചിട്ട്, ഈ ഒരു പലക വെച്ചിട്ട് നമുക്ക് എംബ്രോയിഡറി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ എന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി പലക എടുത്തു, അതേപോലെ തന്നെ ഒരേ വലിപ്പത്തിലുള്ള, ഒരേ ഹൈറ്റിലുള്ള 3 കഷ്ണം തടിയും എടുത്തു. പിന്നെ സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എംബ്രോയിഡറി ഫ്രെയിം നമ്മൾ വാങ്ങിക്കുമല്ലോ, അത് 50 രൂപ എന്തോ ഉള്ളൂ, അപ്പോൾ അത് വാങ്ങിച്ചു. ഇനി ഇതിലാണ് ഞാൻ, ഇതും കൊണ്ടാണ് ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനപ്പോൾ നമ്മുടെ ചപ്പാത്തി പലക, പഴയ ചപ്പാത്തി പലകയും ഫ്രെയിമും വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റ് അളവ് തന്നെയാണ്, ഫ്രെയിമിൻ്റെ അതേ അളവ് തന്നെയാണ് ചപ്പാത്തി പലകയും ഉള്ളത്. ആദ്യം നമുക്ക് തടിയുടെ ഒരറ്റത്ത് ഈ ഫ്രെയിമിൻ്റെ അകത്തെ പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു ഫ്രെയിം നമ്മുടെ ഈ തടിയുടെ അകത്തേക്ക് ഇതുപോലെ കയറി ലെവലാക്കിയാണ് വെക്കാൻ, കയറ്റി ലെവലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇങ്ങനെ പിടിച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ദാ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വരച്ചതിന് ശേഷം അതേപോലെ തന്നെ ദാ ഇങ്ങനെ വെച്ചിട്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതൊരു അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റ് അളവിന് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട്, നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിങ്ങനെ ആ ഫ്രെയിം നമുക്ക് അകത്തായിട്ട് ഈ ഒരു ലെവൽ നേരെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം ഈ തടിയുടെ ഭാഗത്ത് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു ബ്ലേഡ് എടുക്കാം. ബ്ലേഡ് അതായത് ആക്സോ ബ്ലേഡ് ആണ്. അത് നമുക്ക് എടുത്തിട്ട് ഇതേപോലെ 2 ഭാഗത്തും നന്നായിട്ടത് കറക്റ്റ് അളവിൽ നമ്മൾ ആ വരച്ച വരയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ദാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗവും അതുപോലെ തന്നെ മേളത്തെ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിനുസപ്പെടുത്തുകയാണ്. സാൻഡ് പേപ്പർ കൊണ്ട് നമ്മളൊന്ന് ഉരച്ച് കളഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ജസ്റ്റ് ആ ഫ്രെയിം ഒന്ന് വെച്ച് നോക്കിയിട്ട് വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഉരച്ച് എടുക്കാം. അങ്ങനെ 3 തടിയിലും നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ അകത്തെ ഫ്രെയിമിൻ്റെ അകത്തെ ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് മുള്ളാണി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടത് മുള്ളാണിയാണ്, കുഞ്ഞാണി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതേപോലെ വെച്ചിട്ട് 3 തടിയിലും ഈ ഫ്രെയിം വെച്ചിട്ട് അടിക്കാം. ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇത് ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രെയിം തടിക്കഷ്ണത്തിൽ 2 ആണിവീതം അടിച്ചിട്ട് 3 തടിക്കഷ്ണവും ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് ഈ ഇങ്ങനെ വെക്കുക. അതായത് നമ്മുടെ തടിക്കഷ്ണത ഇതേപോലെ കറക്റ്റ് അളവിന് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടൊരു ഹോൾ ഇട്ടതിന് ശേഷം ആണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ആണി വെച്ചിട്ട് ഫിക്സ് ചെയ്താൽ മതി. എവിടെയാണോ ഹോൾ ഇടേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ആദ്യം, എന്നിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ തടിയുടെ തടിക്കഷ്ണത്തിൻ്റെ ഏകദേശം നടുക്കായിട്ട് ഇതേപോലെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രില്ലർ അതായത് ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കറക്റ്റ് ആ നടുക്കായിട്ട് വെച്ചിട്ട് ഒന്ന് ആണി അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം.
അങ്ങനെ എല്ലാ തടിക്കഷ്ണത്തിലും ഹോളിട്ടു, അതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി പലകയിലും ഹോളിട്ടു. ദാ ഈ മൂന്ന് തടിക്കഷ്ണത്തിലും ഹോളിട്ടു, ചപ്പാത്തി പലകയിലും ഇതേപോലെ തന്നെ ഹോളിട്ടു. ഇനി നമുക്കിത് ആണി അടിച്ചാൽ മാത്രം മതി, ആണി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ആ തടിയും അതേപോലെ തന്നെ ചപ്പാത്തി പലകയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ എല്ലാ സൈഡും, അതായത് മൂന്ന് തടിയിലും ഇതേപോലെ നമ്മൾ ഹോളിട്ട സ്ഥലം കറക്റ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ ആണിയെല്ലാം അടിച്ച് വെക്കാം. ഭംഗിയാക്കാനൊന്ന് പെയിന്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എംബ്രോയിഡറി സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഞാൻ ആ ഫ്രെയിമിന്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടം പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് തുണി വെക്കുന്നതെന്നും എംബ്രോയിഡറി ചെയ്യുന്നതെന്നും ഒന്ന് കാണിച്ചു തരാം. സാധാരണ പോലെ തന്നെയാണ് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഫ്രെയിമിൽ തുണി വെക്കുന്നത് അതേപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ ആദ്യം തുണി ഇങ്ങനെ ഇട്ടതിന് ശേഷം ഫ്രെയിം ഫ്രെയിമിൻ്റെ അകത്ത് അല്ല മുകളിലത്തെ പുറത്തെ ഭാഗം എടുത്ത് ഇതേപോലെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് ക്ലോത്ത് വലിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് എംബ്രോയിഡറി ചെയ്യുവോ ഫാബ്രിക് പെയിൻറ് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ എളുപ്പമാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട്, നമുക്ക് കൈ പിടിച്ച് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവിന് വെച്ച് കറക്റ്റ് ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കൈ പിടിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബീഡ്സ് ഒക്കെ താഴെ വീണ് പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ ആണെങ്കിൽ ഒരു 4000 അതിന് നല്ല എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓൺലൈനിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇത് അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനിപ്പോൾ ചപ്പാത്തി പലക ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പലകയോ പ്ലൈവുഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ എംബ്രോയിഡറിയും ഫാബ്രിക് പെയിൻറ്റും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.